ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മാഞ്ഞാലി ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി തന്നെയാണ് കേട്ടോ അത്. നമ്മുടെ എറണാകുളം ജില്ലയിലെ മാഞ്ഞാലി എന്നൊരു സ്ഥലത്ത് കിട്ടുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും, അതിൽ റോൾ എന്നൊരു ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ടിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1.5 kg ചിക്കനാണ് കേട്ടോ. അത് നമ്മൾ സാധാ ബിരിയാണിക്ക് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ വലിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന, കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ തോർത്തി വെച്ചിരിക്കുന്ന ചിക്കനാണ് കേട്ടോ അത്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ ചെയ്യാനാണ് കേട്ടോ, എന്നാലുള്ളതിൻ്റെ കറക്റ്റായിട്ട് വരിക. എന്നിട്ട് അതിലേക്ക് അത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ഡ്രൈ ആയിട്ട് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1 or 2 ടേബിൾ സ്പൂൺ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് 1.5 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മളൊരു ഫ്രൈ പാന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. ചൂടായതിനു ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ എന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ട് എല്ലാ ഭാഗവും എണ്ണയിലാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ജസ്റ്റ് അതിൻ്റെ ഒന്ന് കളർ മാറുന്നത് വരെ മാത്രം അങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ ഫ്രൈ പാനിലേക്ക് തന്നെ കുറച്ച് വെള്ളം, നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന പാത്രത്തിൽ കുറച്ച് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷേ എൻ്റെ പാനിൽ എനിക്ക് കുറച്ച് ചിക്കൻ കൂടുതലായത് കാരണം അതിൽ കൊള്ളൂലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ചിക്കൻ മാറ്റുക ചെയ്തത്, എന്നിട്ട് അതിലേക്കാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് അതൊന്ന് 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ മോടി തുറന്ന് നോക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം അതിൽ കുറച്ച് കൂടുതലായിട്ട് വെള്ളം ഉണ്ടാവും. നമ്മൾ ആ വെള്ളം നിങ്ങളുടെ പാന്, നിങ്ങളാ പാനിൽ തന്നെയാണത് വീണ്ടും ഫ്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ വെള്ളം അതിൽ നിന്നും എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. പക്ഷേ എനിക്ക് അതിൽ ഫ്രൈ ചെയ്യാൻ പറ്റില്ല, ഒരു സ്റ്റീലിൻ്റെ പാത്രമല്ല. അപ്പോൾ അതുകാരണം ഞാൻ ചിക്കൻ അതിൽ നിന്ന് എടുക്കുക ചെയ്തത്. എന്നിട്ട് ഫ്രൈ പാനിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ അതിൽ ഫ്രൈ ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ടത് ഒരു സൈഡ് ആദ്യം ആയതിനു ശേഷം, കുക്ക് ആയതിനു ശേഷം പിന്നെ മറ്റേ സൈഡ് നമ്മൾ മറിച്ചിട്ട് സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഇതും ചെയ്തെടുക്കുക. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ കളർ ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് ആ പാനിൽ തന്നെ 5 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ വഴണ്ടി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആ സവാള ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് 3 വലിയ തക്കാളി ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ അത്. എന്നിട്ട് അതും അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഈ മസാലയൊക്കെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മുളക് ഒന്ന് ചേർത്താൽ മതി, കാരണം നമ്മളല്ലാതെ തന്നെ മുളക് പൊടി അത്യാവശ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മസാല അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ടതൊരു 30 സെക്കൻഡ് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം, കാരണം നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് മസാല. എന്നിട്ടതിലേക്ക് 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, അതേപോലെ 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് ചിക്കനിൽ നിന്നും മാറ്റി വെച്ചിരുന്ന ആ ഗ്രേവി ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ആ വെള്ളവും അതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അര ടേബിൾ സ്പൂണ് നാരങ്ങ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കന് ഇട്ട് കൊടുക്കുക. ഇനി ചിക്കനിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ബിരിയാണിക്ക് രണ്ടും ഒരുമിച്ചല്ല കേട്ടോ ബിരിയാണി, സാധാരണ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ രണ്ടും ഒരുമിച്ചല്ല ചെയ്യുക, ചിക്കനും എന്താ അരിയല്ലാതും ചോറല്ലാതും. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ, ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ്. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഫൈനലി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ എന്ന മസാലയൊക്കെ കിട്ടുക. അപ്പോൾ അതും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് ബിരിയാണിക്കുള്ള റൈസിനുള്ളത് തയ്യാറാക്കാം കേട്ടോ. എന്നിട്ട് അതിനായിട്ട് ഒരു പാത്രം ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 3 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഏതാണോ ഓയില് ചേർക്കുന്നത് ആ ഓയിൽ ചേർത്തിട്ട് ഒരു 1/2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ സവാള നന്നായിട്ട് മുരിഞ്ഞ് വന്നാൽ നമുക്കത് കോരി മാറ്റാം. എന്നിട്ട് ആ എണ്ണയിലേക്ക് ദേ ഇത്രയും സ്പൈസസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് വലിയ ജീരകം, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കുക. ആ വെളുത്തുള്ളിയൊക്കെ നിറം മാറി വരുന്ന സമയത്ത് നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അരി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ നേർ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നാലുള്ള കറക്റ്റ് വേവായി വരിക. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക. ആ സമയത്ത് തന്നെ അതിലേക്ക് എത്രയാണോ ഉപ്പ് ആവശ്യത്തിന് അതും ചേർത്ത് കൊടുക്കുക. ആ അരി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊരു മോടി വെച്ചിട്ട് മോടി വെക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ദേ ഇതുപോലെ വെള്ളം ഏകദേശമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, അരി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടെ മോടി വെക്കുക. ഇനി അതിലേക്ക് 2 ക്യാരറ്റ് ഇതേതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ മോടി വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചു. അപ്പോഴേ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വിളമ്പുന്ന രീതി എന്ന് പറഞ്ഞത് ഒരു കുണ്ടുള്ളൊരു പാത്രത്തിലേക്ക് നമ്മൾ
ഈ റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ടത് പാത്രത്തിലോട്ട് കമിഴ്ത്തി വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടായിരുന്നല്ലോ, ആ സവാള അതിൻ്റെ മേലിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി തന്നെയാണ് കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കണേ. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.